നമസ്കാരം. ചെറിയ കുട്ടികൾക്ക് ടീച്ചർമാരും സാറുമാരും എന്തിനാണ് ഇത്രയധികം എഴുതാനും പഠിക്കാനും തരുന്നത്? ഇത് ചോദിക്കുന്നത് രക്ഷിതാക്കളോടും അധ്യാപകരോടുമല്ല, മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. ചോദ്യം ചോദിച്ചതോ 6 വയസ്സുള്ള കാശ്മീരി പെൺകുട്ടി. പഠനഭാരമേറിയതോടെ വീഡിയോയിലൂടെയാണ് പെൺകുട്ടി പ്രധാനമന്ത്രിയോട് തന്റെ പരാതി പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആ ഒരു ചോദ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. നിലവിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചോദ്യമെങ്കിലും വളരെ രസകരമായ രീതിയിലും ശൈലിയിലും അവതരിപ്പിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ആ 6 വയസ്സുകാരിയായ കൊച്ചുമിടുക്കി. നിലവിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചോദ്യമെങ്കിലും വളരെ രസകരമായ രീതിയിലും ശൈലിയിലും അവതരിപ്പിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഈ 6 വയസ്സുകാരിയായ കൊച്ചുമിടുക്കി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഓൺലൈനിൽ ക്ലാസ്, പോരാത്തതിന് ഗ്രഹപാഠവും. എങ്ങനെ പരാതിപ്പെടാതിരിക്കും? പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നത് പ്രയാസമാണ്, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം. ഒരു പക്ഷേ മോദി സാബിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്റെ കഷ്ടപ്പാടിന് പരിഹാരം ഉണ്ടായാലോ എന്ന് നിഷ്കളങ്കയായ കുഞ്ഞ് കരുതിയിട്ടുണ്ടാവണം. അതീവ ഗൗരവത്തിലാണ് ആ പെൺകുഞ്ഞിന്റെ വർത്തമാനം. പ്രധാനമന്ത്രിക്ക് വന്ദനം പറഞ്ഞും താനൊരു 6 വയസ്സുകാരിയായ പെൺകുട്ടിയാണെന്ന് പരിചയപ്പെടുത്തിയുമാണ് സംസാരം ആരംഭിക്കുന്നത്. സൂം ക്ലാസുകളെ കുറിച്ച് ഞാൻ അങ്ങയോട് പറയാം. 6 വയസ്സ് പ്രായമുള്ളവർ, അതായത് ചെറിയ കുട്ടികൾ, അവർക്ക് എന്തിനാണ് ടീച്ചർമാരും സാറുമാരും ഇത്രയും പഠിക്കാനും എഴുതാനും തരുന്നത്? എനിക്ക് രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് തീരുന്നത്. ഇംഗ്ലീഷ്, കണക്ക്, പിന്നെ ഉറുദു, EVS, പിന്നെ കമ്പ്യൂട്ടറും. 6-ലും 7-ലും പഠിക്കുന്ന വലിയ കുട്ടികൾക്കാണ് ഇത്രയധികം പണി കൊടുക്കേണ്ടത്. തുടർന്ന് ഒരു നെടുവീർപ്പ്. എന്തു ചെയ്യാനാ? കുഴപ്പമില്ല, ഗുഡ് ബൈ മോദി സാബ് എന്ന് പറഞ്ഞാണ് സംസാരം അവസാനിപ്പിക്കുന്നത്. എന്തായാലും വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. കോവിഡ് പ്രതിസന്ധിയിൽ വിദ്യാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ഓൺലൈനിലൂടെ തുടരുന്ന ക്ലാസുകളുടെ ദൈർഘ്യമേറുന്നതും കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നു. കുട്ടികൾ അധിക സമയം ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ചെലവിടുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കമന്റുകളിൽ ചർച്ചയായി. എന്തായാലും മോദിജി കണ്ടോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും അതീവ നിഷ്കളങ്കമായ പരാതി ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുഞ്ഞിന്റെ വീഡിയോ ഷെയർ ചെയ്തതിനോടൊപ്പം കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുവാനുള്ള പദ്ധതി 48 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. ദക്ഷിണ മോഹു എന്ന പെൺകുട്ടിയെ നമുക്ക് ഓർമ്മയുണ്ടാവും. നെറ്റും റേഞ്ചും ഇല്ലാതെ ഓൺലൈൻ പഠനത്തിന് തടസ്സം നേരിട്ടപ്പോൾ അവളുടെ നാട്ടിൽ ടവർ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയും അതിന് മറുപടി പ്രധാനമന്ത്രി നൽകുകയും ആവശ്യം നടപ്പിലാക്കുകയും ചെയ്തു. അത്രയും കരുതലാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. അതുപോലെ നമ്മുടെ ഈ കൊച്ചുമിടുക്കിയുടെ വീഡിയോ അദ്ദേഹത്തിന് മുൻപിൽ എത്രയും പെട്ടെന്ന് എത്തുകയും പരാതി പരിഹരിക്കപ്പെടുകയും ചെയ്യട്ടെ. അദ്ദേഹം കണ്ടാൽ ഉറപ്പായും ഈ പെൺകുഞ്ഞിന്റെ പരാതി പരിഹരിക്കപ്പെടും. അത് 100% ഉറപ്പാണ്. കാരണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.